നമസ്കാരം സാറേ. നമസ്കാരം. അപ്പൊ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ എടുക്കുന്നത്. അതെ അതെ, ഏതാണ്ട് ഒരു വർഷത്തോളമായി. ആ ഒരു വർഷത്തോളമായി. നമുക്ക് റീജനറേറ്റീവ് ഫാമിങ്ങിന്റെ ഏകദേശം നല്ലൊരാശയം തന്നെ സാറ് പബ്ലിക്കിനോട് പറഞ്ഞു. അപ്പോൾ നമുക്കിനി വീണ്ടും ഈ ബേസിക് സയൻസ് നമ്മുടെ ഓരോ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. അപ്പോൾ നല്ലൊരു കോൺട്രിബ്യൂഷൻ സാറിന് ഇന്ന് പ്രതീക്ഷിക്കുന്നു. ശരിയാണ്. ഞാൻ എനിക്കിടയ്ക്ക് ഒരു സ്ട്രോക്ക് വന്നു. ആ സ്ട്രോക്ക് വന്നു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പൂർണ്ണമായിട്ടൊരു എഫിഷ്യൻസിയിലേക്ക് ഇപ്പോഴും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്ക് ശ്രമിച്ച് നോക്കാം. എനിക്ക് ഇത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്കറിയാം. ഓക്കെ ഓക്കെ. എന്നാലും നമുക്കൊരു ഗ്യാപ്പ്, എന്നാലും നമ്മൾ സാറ് ആരോഗ്യത്തോടെ തിരിച്ചു വന്നില്ല, അതാണ് നമ്മുടെ ഒരു സന്തോഷം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാണ്ട് ഇപ്പോൾ നമുക്ക് ഒരു ടോപ്പിക് എടുക്കുകയെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇന്ന് മാർച്ച് മാസമായി 2024. ഇപ്പോൾ 2 മാസത്തോളമായി ഒരു മഴ കിട്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ ചൂട് ഗണ്യമായി കൂടിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ ഒരു ജീവിതം ആകപ്പാടെ ഒരു വരുമാനം കൃഷിയിൽ നിന്ന് നിലച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിവെള്ളം ദൗർലഭ്യം വരുന്നു, ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നേരത്തെ ഇതുപോലെ വന്നില്ല. ഇപ്പോൾ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇത്രത്തോളമൊക്കെ വരുമ്പോൾ ഒരു ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. അതെന്തായിരിക്കും അതിന് കാരണം? ഇത് ഒരു ആഗോള പ്രതിഭാസമാണ്. ഈ നൂറ്റാണ്ടിൻ്റെ, അതായത് 19 നൂറ്റാണ്ട് 21 നൂറ്റാണ്ടിലെ ഏറ്റവും ചൂടുള്ള ഒരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷത്തെ ഇത് കണ്ടിട്ട് കഴിഞ്ഞ വർഷത്തെ റെക്കോർഡിനെ മറികടക്കും എന്നുപോലും ഞാൻ സംശയിക്കുകയാണ്. അതുപോലെ കാലാവസ്ഥയിൽ ഭയങ്കര വ്യതിയാനം, ആഗോള താപനം ഒരു വസ്തുതയാണ്. നമ്മളുടെ ഈ തലമുറ ആഗോളതാപനത്തിൻ്റെ ആരംഭത്തിൽ ആണ് ഇപ്പോൾ. ഇതൊരു ഭൂമി ഒരു വാസയോഗ്യമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യുകയാണ്. അതിന് പോംവഴി ഈ റീജനറേറ്റീവ് ഫാമിംഗ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. മനുഷ്യന് ഈ ജന്തുക്കളുടെയും അതുപോലെ തന്നെ ഈ സസ്യങ്ങൾ, വൃക്ഷങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം എന്താണ് നമ്മുടെ ഒരു വാസയോഗത്തിന്? ഓക്കെ. ഞാൻ റീജനറേറ്റീവ് ഫാമിംഗിൽ നിന്ന് ചൂട് കുറയാനായിട്ട് റീജനറേറ്റീവ് ഫാമിംഗിലേക്ക് എല്ലാം തിരിയണം എന്നുള്ളൊരു ആശയമാണ് എനിക്കുള്ളത്. അതിന് കാരണം പച്ചപ്പ് ഭൂമിയിൽ കൂടണം. കാരണം ഒരു ഇലയിലേക്ക് സൗരോർജ്ജം വീണാൽ, സൗരോർജ്ജമാണല്ലോ ഭൂമിയിലേക്ക് ചൂട് കൊണ്ടുവരുന്നത്, സൂര്യനാണല്ലോ ചൂട് കൊണ്ടുവരുന്നത്. അതേസമയം ഒരു ഈ സൗരോർജ്ജം ഒരു ഇലയിൽ വീഴുമ്പോൾ ആ ഇല അത് ഫോട്ടോസിന്തസിസ് വഴി അതിനെ ആഗിരണം ചെയ്യുകയാണ്. ആ സോളാർ എനർജിയെ ഒരു ബയോകെമിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. സസ്യങ്ങൾക്ക് മാത്രമേ ആ കഴിവുള്ളൂ. ഒരു നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ കല്ലിലോ തടിയിലോ വല്ലതും ഈ സൗരോർജ്ജം വീണാൽ ആ സൗരോർജ്ജം ആ പ്രതലം ചൂടാകുന്നു. അത് എന്നിട്ട് ആ സൗരോർജ്ജം അതിൻ്റെ ചൂട് കുറയുമ്പോൾ ആ ഈ പ്രതലം അത് റേഡിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ആഗോള താപനം ഉണ്ടാകുന്നത്. ആഗോളതാപനം കൊണ്ട് എല്ലാവർക്കും തന്നെ പ്രശ്നമാണ്. ഈ ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ലോക കാർഷിക ഭൂവിസ്തൃതിയുടെ 2/3 ആഗോളതാപനം മൂലം മരുഭൂവൽക്കരണത്തിൻ്റെ പാതയിലാണ്. ഒരു വലിയ സീരിയസ് ഒരു ഇഷ്യൂ ആണ്. നമ്മളതിനെ അത്രത്തോളം അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ടോ, മനുഷ്യൻ കൊടുക്കുന്നുണ്ടോ എന്ന കാര്യങ്ങൾ ഒത്തിരി ചർച്ചകളും ഒത്തിരി കോൺഫറൻസുകളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിലുള്ള സൊല്യൂഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് വീണ്ടും പച്ചപ്പ് ഭൂമിയിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ഇന്നും വർഷങ്ങളായിട്ട്, ഏതാണ്ടൊരു കഴിഞ്ഞൊരു 100-150 വർഷമായിട്ട് ലോകമെമ്പാടും മരങ്ങൾ മുറിക്കുകയാണ്, പച്ചപ്പ് കുറയുകയാണ്. നമ്മളതിനെ ഏലം തോട്ടം തന്നെ ഇന്ന് നമ്മൾ എടുത്തു നോക്കിയാൽ, നമ്മൾ മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞിച്ച് പ്ലാസ്റ്റിക് നെറ്റുകൾ കെട്ടുക, അതൊക്കെ ആഗോള പ്രകൃതിക്ക് തികച്ചും വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. ആ പ്രവൃത്തികൾ നമ്മൾ നിർത്തണം. അപ്പോൾ പല പ്രശ്നങ്ങളുണ്ട്. എങ്ങനെ കൃഷിക്കാർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അത് നമ്മൾ സയൻസിൽ കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നമ്മളെ കൃഷിയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ, ഈ 19-ാം നൂറ്റാണ്ടിൽ ഹരിത വിപ്ലവം എന്നുള്ള ആശയത്തിൽ കൂടെ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽ വളങ്ങൾ, നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യമൊക്കെ കെമിക്കലായിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനം, അതിനെ നമുക്ക് കെമിക്കൽ ഫാമിംഗ് എന്ന് വിളിക്കാം. അതിൻ്റെ ഏതാണ്ട് ദൂഷ്യവശങ്ങളൊക്കെ കണ്ടു, അതിനെക്കുറിച്ചുള്ള സന്ദേഹം മനുഷ്യനുണ്ടായപ്പോൾ ആണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓർഗാനിക് വളം, ഓർഗാനിക് ഫാമിംഗ് എന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറി. പക്ഷേങ്കിൽ അത് അവിടെയും മനുഷ്യൻ വിജയിക്കാൻ പറ്റിയില്ല, ഓർഗാനിക് ഫാമിംഗും വിജയിക്കാൻ പറ്റിയില്ല.
അവിടെ നിന്നാണ് ഈ റീജനറേറ്റീവ് ഫാമിങ്ങിൻ്റെ ഉത്ഭവം. നമ്മൾ കെമിക്കൽ ഫാമിങ്ങിൽ കൂടെ NPK നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം കെമിക്കലായിട്ട് കൊടുത്തു. ഓർഗാനിക് ഫാമിങ്ങിലൂടെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഓർഗാനിക് വളങ്ങളിൽ കൂടെ കൊടുക്കാൻ ശ്രമിച്ചു. ഇത് രണ്ടിൻ്റെയും ദോഷം, അത് എന്തുകൊണ്ടാണ് അത് മണ്ണ് നന്നാക്കാഞ്ഞത്? ഈ കെമിക്കൽ ഫാമിങ്ങിൽ കൂടെ നമ്മൾക്ക് സംഭവിച്ചത് മണ്ണ് നഷ്ടപ്പെട്ടു, മണ്ണിൻ്റെ ആ ഘടന നഷ്ടപ്പെട്ടു, മണ്ണിൻ്റെ ആ ശക്തി ബലം നഷ്ടപ്പെട്ടു, മണ്ണിലെ ജീവൻ നഷ്ടപ്പെട്ടു, മണ്ണിൻ്റെ സ്ട്രക്ചറും ടെക്സ്ചറും, മണ്ണിൻ്റെ എന്താ പറയുന്നത്, ഈ ജലം പിടിച്ചു വെക്കാനുള്ള ജലാഗ്രഹണശേഷി, ജലം സംഭരിക്കാനുള്ള ശേഷി, ഇതെല്ലാം നഷ്ടപ്പെട്ടു. അത് കാർബൺ നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഓർഗാനിക് ഫാമിങ്ങിൽ കൂടെയും ജൈവ രാസ കൃഷിയിലൂടെയും സംഭവിച്ചത് മണ്ണിൻ്റെ ഉണ്ടായിരുന്ന കാർബണിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വന്നു. കാർബൺ കൂടുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ല, കാർബൺ കുറയുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായി. അത് അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ പ്ലേലിസ്റ്റിലുണ്ടെന്ന് തോന്നുന്നു ആ വീഡിയോ. അതിനകത്ത് പറയുന്നുണ്ട് നമ്മൾ ഈ നൈട്രജൻ എന്ന് പറയുന്ന സാധനം മണ്ണിലിട്ട് കൊടുത്തപ്പോഴുണ്ടായ മാറ്റമാണ് ഈ കാർബൺ നഷ്ടപ്പെട്ടത്. അതിനെക്കുറിച്ചുള്ള വിശദമായിട്ട് നമ്മൾ പ്ലേലിസ്റ്റിൽ ചില വീഡിയോ ഉണ്ട്, അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അപ്പോൾ അതിൽ ഈ രണ്ട് ഓർഗാനിക് ഫാമിങ്ങും കെമിക്കൽ ഫാമിങ്ങിൻ്റെ ദോഷവശങ്ങൾ കണ്ടിട്ട് അത് എങ്ങനെയാണ് ഇതിൻ്റെ പോകുമ്പഴേതുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് റീജനറേറ്റീവ് ഫാമിംഗ് എന്ന ഈ പുതിയ കൃഷി രീതി അതിലേക്ക് ലോകമെമ്പാടും തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ത്യയിൽ, കേരളത്തിൽ വളരെ കുറച്ച് റീജനറേറ്റീവ് ഫാമിങ്ങിലേക്ക് മാറിയിട്ടുള്ളൂ. അത് തന്നെ സുഭാഷ് വെലേക്കർ എന്ന പ്രകൃതി ഒരു കൃഷി ശാസ്ത്രജ്ഞൻ്റെ ഒരു സംഭാവനയാണ് ഇന്ത്യയിൽ ഈ റീജനറേറ്റീവ് ഫാമിങ്ങിൻ്റെ ഒരു തുടക്കം ആയിട്ട് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് സാറേ നമ്മൾ ഈ ജൈവകൃഷി അതുപോലെ തന്നെ രാസവള കൃഷിയൊക്കെ പരാജയമാണെന്ന് സാർ പറയാൻ കാരണം? ജൈവകൃഷിയും രാസകൃഷിയിലും കൂടെ നമ്മൾ നൈട്രജൻ ഇട്ടു. നൈട്രജൻ ഇട്ടപ്പോൾ ഡീനൈട്രിഫയിങ് ബാക്ടീരിയ എന്നുള്ളൊരു ബാക്ടീരിയ പെരുകി. ഈ ഡീനൈട്രിഫയിങ് ബാക്ടീരിയ പെരുകാൻ വേണ്ടി മണ്ണിലെ കാർബൺ ഉപയോഗിച്ചു. മണ്ണിൽ നിന്നുള്ള കാർബൺ എളുപ്പം നഷ്ടപ്പെട്ടു പോയി. മണ്ണിലെ കാർബൺ നഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് മണ്ണിൽ ഈ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങുന്ന ആ സ്ട്രക്ചർ മോശമായി വന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു, മഴ പെയ്തന്നത്തേക്ക് ഈ മണ്ണെല്ലാം ഒലിച്ചു പോയി, മണ്ണൊലിപ്പ് കൂടി. മണ്ണിലേക്ക് വെള്ളം ഇറങ്ങാതെ വന്നപ്പോഴത്തേക്ക് ഈ പറയുന്ന സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം ഒക്കെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വന്ന് അവസാനം മണ്ണ് വല്ലാതെ ഉറച്ചു വന്നപ്പോഴത്തേക്ക് സൂക്ഷ്മജീവിയുടെ പ്രവർത്തനം വളരെ, അതിന് ചെടികളെ സംരക്ഷിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അത് മാറിപ്പോയി. ഈ വായുസഞ്ചാരം ഇല്ലാതായിപ്പോയല്ലേ മണ്ണിനകത്ത്? മണ്ണിനകത്ത് കാർബൺ നഷ്ടപ്പെട്ടത് മണ്ണിൽ ജലം പിടിച്ചു വെക്കാനുള്ള ശേഷിയും കുറഞ്ഞു, വായുസഞ്ചാരവും കുറഞ്ഞു. അപ്പോൾ നമ്മൾ വനത്തിലേക്ക് നോക്കിക്കോ, വനത്തിലാണെങ്കിൽ ഒന്നിൻ്റെ സസ്യ വളർച്ച വളരെ അപഗ്രം സാധ്യമാകുന്നുണ്ട്. അവിടെ ഒന്നിൻ്റെ കുറവില്ല, നൈട്രജൻ്റെ കുറവില്ല, പൊട്ടാഷ്യൻ്റെ കുറവില്ല, ഫോസ്ഫറസിൻ്റെ കുറവില്ല, സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവില്ല. ഈ മൂലകങ്ങളെല്ലാം ചെടികൾക്ക് നമുക്കറിയാം, നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ചെടികൾക്ക് വളരാനായിട്ട് നൈട്രജൻ വേണം, പൊട്ടാഷ് വേണം, ഫോസ്ഫറസ് വേണം. വനത്തിലെ ചെടികൾക്ക് എങ്ങനെ ലഭ്യമായി ഇത്? വനത്തിലെ മണ്ണെടുത്ത് പരിശോധിച്ച് നോക്കി അതിനകത്ത് നൈട്രജൻ നമ്മുടെ കൃഷിയിടത്തിലെ മണ്ണ് പോലെയുള്ളു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നൈട്രജൻ എന്ന് പറയുന്ന സാധനം വായുവിലാണുള്ളത്. വായുവിൽ നിന്ന് ചെടിക്ക് വേണ്ടപ്പോൾ വേണ്ടത്രയും ലഭ്യമാക്കി കൊടുക്കുന്ന പ്രകൃതിയുടെ സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നത് മൈക്രോബുകളാണ്, സൂക്ഷ്മജീവികളാണ്. വായുവിൽ നൈട്രജൻ ഉണ്ട്, ചെടിക്ക് ഇത് ആവശ്യമുണ്ട്. ചെടിക്ക് നേരിട്ട് വായുവിൽ നിന്ന് ഈ നൈട്രജൻ വലിച്ചെടുക്കാൻ പറ്റില്ല, എന്നാൽ ഒരു മൈക്രോബിനെ ചെടിക്ക് വേണമെങ്കിൽ അത് ലഭ്യമാക്കി കൊടുക്കാം. അപ്പോൾ ഈ ചെടിയും മൈക്രോബും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ചെടി മൈക്രോബും തമ്മിലുള്ള ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ മൈക്രോബുകൾക്ക് വേണ്ട ആഹാരം ചെടി കൊടുക്കുന്നു, ചെടിക്ക് വേണ്ടത് മൈക്രോബ് തിരിച്ചെടുക്കുന്നു. അതായത് പ്രകൃതിയിലൊരു കൊടുക്കൽ വാങ്ങൽ സംവിധാനമുണ്ട്. അത് സാധ്യമാകുന്നത് ഈ ലോകത്തിൽ ഭൂമിയിൽ എനർജി എന്ന് പറയുന്നതിൻ്റെ സോഴ്സ് സൂര്യനാണ്, സൗരോർജ്ജമാണ് നമുക്ക് കിട്ടുന്ന എനർജിയുടെ ആദ്യത്തെ സോഴ്സ്, അതിൻ്റെ സോഴ്സ്. അപ്പോൾ ഈ സൗരോർജ്ജം ഇലകളിൽ വീഴുമ്പോഴത്തേക്ക് അവിടെ പ്രകാശ സംശ്ലേഷണം വഴി, ഫോട്ടോസിന്തസിസ് വഴി ഇലകൾ ആ സൗരോർജ്ജത്തിന് ഫോട്ടോസിന്തസിസ് വഴി ഒരു ബയോകെമിക്കൽ എനർജിയായി, ഒരു കാർബോഹൈഡ്രേറ്റാക്കി മാറ്റുന്നു. ആ മാറ്റപ്പെടുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ മൂന്നിലൊരു ഭാഗം ആ ചെടികൾ അതിൻ്റെ വേര് പടലത്തിൽ കൂടി, അതിൻ്റെ റൂട്ട് ഹെയർസിൽ കൂടെ മൈക്രോബുകൾക്ക് കൊടുക്കുന്നു. ആ മണ്ഡലത്തിന് പറയുന്നത് റൈസോസ്പിയർ എന്നുള്ളൊരു
ഈ നോളജ് മനുഷ്യനുണ്ടായത് ഒരു 2000 ശേഷമാണ് ഈ അറിവ് മനുഷ്യന് കിട്ടുന്നത്. അതിനു മുമ്പ് നമ്മൾ വിചാരിച്ചിരുന്നു ഈ ഫോട്ടോസിന്തസിനെ കുറിച്ചൊക്കെ അറിയാമായിരുന്നെങ്കിലും ആ ഇല പൊഴിഞ്ഞു വീഴുമ്പോൾ ആ ഇലയിലുള്ള സൗരോർജം മൈക്രോബിൾ കിട്ടുന്നു എന്നായിരുന്നു നമ്മൾ 2000 മുമ്പ് വിചാരിച്ചിരുന്നത്. 2000 ശേഷമാണ് മനസ്സിലായത് ഈ സൗരോർജം അപ്പോളപ്പോൾ ഡെയിലി കിട്ടുന്ന കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഫോട്ടോസിന്തസിസ് വഴി കൺവേർട്ട് ചെയ്യപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ് അതിൻ്റെ വേര് പടലത്തിൽ കൂടി ലിക്വിഡ് കാർബണായിട്ട് റൈസോസ്ഫിയറിലേക്ക് എത്തിക്കുന്നു. ആ റൈസോസ്ഫിയറിലാണ് ഈ ചെടികൾക്ക് ആവശ്യം ഉള്ള സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന മൈക്രോബുകളുടെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന ഈ റൂട്ട് ഹെയറിന് ചുറ്റുമുള്ള റൈസോസ്ഫിയറിലാണ്. അപ്പം ആ റൈസോസ്ഫിയറിലേക്ക് ചെടി കാർബോഹൈഡ്രേറ്റിനെ വിടുന്നു, മൈക്രോബ് അവിടുന്ന് അത് സ്വീകരിക്കുന്നു, എന്നിട്ട് മണ്ണിൽ നിന്നും വായുവിൽ നിന്നുമുള്ള മൂലകങ്ങൾ ചെടിക്ക് വേണ്ട സാധനങ്ങളെ മൈക്രോബിൾ ചെടിക്ക് കൊടുക്കുന്നു. അങ്ങനെയാണ് പ്രകൃതിയുടെ ഒരു സംവിധാനം. അപ്പം ജൈവകൃഷിയിൽ നമ്മൾ NPK തിയറി തന്നെയാണതും, അതായത് രാസകൃഷിയിലൂടെയാണ് നമ്മൾ NPK തിയറിയിലേക്ക് വന്നത്. അതായത് നൈട്രജൻ യൂറിയ ആയിട്ട് കൊടുക്കുന്നു, ജൈവകൃഷിയിൽ നൈട്രജൻ ജൈവവളങ്ങൾ വഴി കൊടുക്കുന്നു. അത് തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. അപ്പോൾ നൈട്രജൻ ഇട്ടതിൻ്റെ ദോഷം രണ്ട് കൃഷിയിലും, ജൈവകൃഷി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആ പേരിനല്ല, ഇന്നത്തെ ജൈവകൃഷി എന്ന് പറഞ്ഞാൽ ജൈവവളങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷി. പണ്ടത്തെ കൃഷി എന്ന് പറഞ്ഞാൽ ഈ ജൈവവളങ്ങൾ പോലും ഇടാതെയുള്ളൊരു കൃഷിയായിരുന്നു. ഈ ചാണകത്തിൽ കൂടെ നമ്മൾ കിട്ടുന്ന, നമ്മൾ ചാണകത്തിനെ മനസ്സിലാക്കേണ്ട, ചാണകത്തിലുള്ള നൈട്രജനോ ഫോസ്ഫറസോ പൊട്ടാഷ്യനെയോ അല്ല നമ്മളത് നോക്കേണ്ടത്, ചാണകത്തിലുള്ള മൈക്രോബുകളെയാണ്. ഈ മൈക്രോബുകളാണ് ചെടിക്ക് വേണ്ടതെല്ലാം എടുത്തു കൊടുക്കുന്നത്. കാരണം പഞ്ചഭൂതങ്ങളിൽ, അതായത് വായുവിൽ നൈട്രജനും കാർബണും മെയിനായിട്ടുണ്ട്, മണ്ണിലെ പൊട്ടാഷ്യം ഫോസ്ഫറസും ബാക്കി സൂക്ഷ്മ മൂലകങ്ങളും മണ്ണിലുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ ചെടിക്ക് നേരിട്ട് വലിച്ചെടുക്കാൻ പറ്റത്തില്ല, ഇതിനൊരു ഇടനിലക്കാരൻ വേണം. ആ ഇടനിലക്കാരനാണ് മൈക്രോബ്. മൈക്രോബ് എന്ന് പറഞ്ഞാൽ 1, 2, 10, 100 അല്ല, കൂടാനും കൂടി. നമ്മൾ എണ്ണിയത്ത് ഇതുവരെ എണ്ണി തീർന്നിട്ട് നമ്മൾ എണ്ണിയത് തന്നെ എണ്ണിയ തരാത്ത പോലെ ഉണ്ട്. ഇനി എണ്ണം കിടക്കുന്നത് അതിനേക്കാൾ കൂടുതലുണ്ട് എന്നുള്ളൊരു അവസ്ഥയാണ്. അതായത് മനുഷ്യൻ ഇതിനെക്കുറിച്ചൊക്കെയുള്ള അറിവ് എൻ്റെ അഭിപ്രായത്തിൽ വളരെ ഇപ്പോഴും തുടങ്ങിയിട്ടുള്ളത്. ഇതൊരിക്കലും പഠിച്ചു തീരാൻ പറ്റുമെന്നും വിചാരിക്കുക. കാരണം ഇത് ഒരു പ്രകൃതിയെ സൃഷ്ടിച്ച, അല്ലെ മനുഷ്യനെ സൃഷ്ടിച്ച, അല്ലെ ജീവികളെ സൃഷ്ടിച്ച, ചെടികളെ സൃഷ്ടിച്ച ഒരു സൃഷ്ടിതാവുണ്ട്. ഈ മൈക്രോബ്സുകളെ ഇപ്പോൾ നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുക്കാതെ തന്നെ എങ്ങനെ നാച്ചുറലായിട്ട് ഇപ്പോൾ പെരുകുമെന്നാണ് സാർ പറയുന്നത്? ഓക്കെ, മൈക്രോബുകൾ പ്രകൃതിയിൽ പെരുകുന്നത്, പെരുകയിൽ ഉണ്ടാകുന്നത് ഈ കാഷ്ടപദാർത്ഥങ്ങളിൽ നിന്ന്. അതായത് മനുഷ്യൻ്റെ ആണെങ്കിൽ മനുഷ്യൻ്റെ മലത്തിൽ കൂടി, അതായത് മനുഷ്യൻ്റെ ദഹന വ്യവസ്ഥയിൽ പ്രവർത്തിച്ച മൈക്രോബുകൾ അവൻ്റെ മലത്തിൽ കൂടെ പുറത്തിൽ വരുന്നു. പശുവിൻ്റെ ആണെങ്കിൽ അതിൻ്റെ ദഹന വ്യവസ്ഥയിൽ പ്രവർത്തിച്ച് അതിൻ്റെ ചാണകത്തിൽ കൂടെ വരുന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഉറുമ്പിൻ്റെ കാഷ്ടങ്ങളിലും ഒരു ബട്ടർഫ്ലൈയുടെ കാഷ്ടങ്ങളിലും ഒരു പ്രാണിയുടെ കാഷ്ടങ്ങളിൽ കൂടെ എല്ലാം വ്യത്യസ്തമായ പുതിയ പുതിയ മൈക്രോബുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഒരു ബട്ടർഫ്ലൈ ഇല്ലെങ്കിൽ ആ ബട്ടർഫ്ലൈയുടെ കാഷ്ടത്തിൽ കൂടി വരേണ്ട മൈക്രോബുകൾ ആ മണ്ണിൽ ഇല്ലാതാകും. അതാണ് ജൈവ വൈവിധ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് നമ്മൾ ഈ പ്രകൃതി കൃഷിയിൽ അല്ലെങ്കിൽ റീജനറേറ്റീവ് ഫാമിങ്ങിൽ വൈവിധ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ്, പവർ ഓഫ് ഡൈവേഴ്സിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ ഒരു ബട്ടർഫ്ലൈ ഉണ്ടാകണമെങ്കിൽ ആ ബട്ടർഫ്ലൈക്ക് വേണ്ട ഒരു ചെടി അവിടെ ഉണ്ടാകണം. ആ ചെടി ഉണ്ടാകുമ്പോൾ ആ ചെടി അതിന് സൂക്ഷ്മജീവികളെ, ഈ സൗരോർജം അത് പ്രകാശ സംശ്ലേഷണം വഴി അതിൻ്റെ ഇലകളിലും ഒക്കെ ഉണ്ടാകുന്നു. ആ ഇലകൾ തിന്ന് ആ ഇലകൾ തന്നെ വേണം ആ പർട്ടിക്കുലർ ബട്ടർഫ്ലൈക്ക്. അപ്പം ജൈവ വൈവിധ്യം, സസ്യവൈവിധ്യം ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ ജൈവ പ്രാണികളുടെ വൈവിധ്യം ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെയാണ് സസ്യവൈവിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ സസ്യത്തിൻ്റെ വേരിൽ കൂടെ ആ പർട്ടിക്കുലർ കാർബോഹൈഡ്രേറ്റ് മണ്ണിലെത്തത്തുള്ളൂ. അപ്പോൾ ഒരു സസ്യം ഒരു സെറ്റ് ഓഫ് മൈക്രോബുകളെ പോറ്റുന്നു, വേറൊരു സസ്യം വേറൊരു സെറ്റ് ഓഫ് മൈക്രോബുകളെ പോറ്റുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഒരു ജീവി, ഒരു ഉറുമ്പ് ഇപ്പം നീറ് ഒരു സെറ്റ് മൈക്രോബുകളെ പോറ്റുന്നു, ഒരു ചോനൽ വേറൊരു സെറ്റ് മൈക്രോബുകളെ പോറ്റുന്നു. അതുകൊണ്ടാണ് വൈവിധ്യം എത്രയും കൂടുന്നു അത്രയും നമ്മൾ പ്രകൃതിയോട് അടുക്കുകയാണ്. നമ്മളുടെ ഇന്നത്തെ ഈ ജൈവകൃഷിയും രാസകൃഷിയിലും എല്ലാം ഈ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം, മറ്റ് കളകൾ എന്ന് നമ്മൾ വിളിക്കുന്ന മറ്റ് സസ്യങ്ങൾ എടുത്തുകൊണ്ട് പോകും എന്നുള്ളൊരു ഭീതി നമ്മളിലുണ്ടായി, അല്ലെ നമ്മളിലുണ്ടാക്കി. അത് മാറണം. എത്രയോ സസ്യങ്ങൾ കൂടുന്നു അത്രയും
മൂലകങ്ങൾ മൂലക ലഭ്യത അവിടെ കൂടുകയാണ്. മൂലക ലഭ്യത കൂടുന്നതിനകത്ത് പ്രവർത്തിക്കുന്ന മൈക്രോബുകളാണ്. അപ്പോൾ സസ്യങ്ങൾ കൂടുമ്പോഴത്തേക്ക് മറ്റ് ജീവികളും അതനുസരിച്ച് കൂടും. സസ്യങ്ങൾക്ക് മാത്രമേ സൗരോർജ്ജം എടുക്കാൻ പറ്റത്തുള്ളൂ. ആ സൗരോർജ്ജത്തിലാണ് ഈ ജീവികൾ മുഴുവൻ ആരോഗ്യം നിലനിൽക്കുന്നത്. അപ്പോൾ ജൈവവൈവിധ്യമാണ് ഇതിൻ്റെ പവർ എന്ന് ഓക്കെ. അപ്പോൾ ഒരുപാട് നന്ദി സാറേ, നമുക്ക് ഈ ഒരു ചെറിയ എപ്പിസോഡ് വന്നാലും നമുക്ക് ഇനിയും ഇതിൻ്റെ ഒരു പീക്കിലോട്ട് പോകാനുണ്ട് ഈ അറിവുകളിലേക്ക്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിലത് എടുക്കാം.